ജിയോട് കുക്ക് ഉണ്ടാക്കാൻ പറഞ്ഞല്ലേ, സഡോക്കോ ഒറിഗാമി കൊക്കിനെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? എന്താണ് ഈ സഡോക്കോന്നും അതുപോലെ എന്താണ് ഈ ഒറിഗാമി കൊക്ക് എന്നൊക്കെ ഒന്ന് പറഞ്ഞേറ്റപ്പാ. ഇന്നത്തെ കഥ നമുക്ക് അതാക്കാം അല്ലേ. പണ്ട് ജപ്പാനിൽ നിന്നൊരു രാജ്യം ഉണ്ടായിരുന്നു, ഇപ്പോഴും ജപ്പാൻ. അവിടെ ഹിരോഷിമ എന്നുള്ള നഗരത്തില് സഡാക്കോ സസാക്കി എന്ന് പറഞ്ഞ കുഞ്ഞുവാവി ഉണ്ടായിരുന്നു. കുഞ്ഞുവാവകൾ എന്ന് പറഞ്ഞെങ്കിൽ കളിച്ചിരിച്ച് നടക്കുന്ന സമയമല്ലേ, 2 വയസ്സുള്ള സമയമാണ്. രണ്ടു വയസ്സുള്ള സമയത്ത് ആ കുഞ്ഞുവാവ കളിച്ചിരിച്ച് നടക്കുന്ന സമയത്ത് എന്തുണ്ടായി, 1945 ഓഗസ്റ്റ് 6 അവിടെ ലോകമഹായുദ്ധം നടന്നു. ആ സമയത്ത് അമേരിക്കയിൽ എന്താ ചെയ്തെന്നറിയോ, നമ്മുടെ ഹിരോഷിമയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു അണുബോംബ ഇട്ടു. അണുബോംബ് എന്ന് പറഞ്ഞാൽ എന്താന്ന് ജയിക്കി, വലിയ നമ്മളിവിടെ പൂരത്തിനും പെരുന്നാളിനും വലിയ ഗുണ്ടൊക്കെ പൊട്ടിക്കില്ലേ, അതുപോലത്തെ വലിയൊരു ബോംബ്. ഇവിടെ ഗുണ്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, വെറുതെ കുലുങ്ങല്ലേ ഉള്ളൂ. അവിടെ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വലിയ നഗരം മൊത്തം എന്തുണ്ടായി, നാശമായിപ്പോയി. കെട്ടിടങ്ങൾ നാശമായി, വീടുകൾ നാശമായി, കുറേ പേര് മരിച്ചു. അപ്പം നമ്മുടെ സഡാക്കോയ്ക്ക് എത്ര വയസ്സാ, 2 വയസ്സുണ്ടായിരുന്നുള്ളൂ അല്ലേ, 2 വയസ്സാണ്. സഡാക്ക അത്ഭുതകരമായിട്ട് അതിന് രക്ഷപ്പെട്ടു. പക്ഷെ കുറച്ചും കൂടി വലുതായപ്പോൾ ഒരു 11 വയസ്സൊക്കെ ആകുമ്പോഴേക്കും എന്തുണ്ടായി, ഇതിൻ്റെ അനന്തരഫലങ്ങൾ വന്നു തുടങ്ങി, ബോംബിൻ്റെ അനന്തരഫലങ്ങൾ വന്നു. അങ്ങനെ അവൾക്ക് പതുക്കെ പതുക്കെ അവൾക്ക് ക്യാൻസർ പോലത്തെ രോഗം വന്നു. അങ്ങനെ അവൾ രോഗബാധിതയായി, അവളെ ആശുപത്രിയിലായി. അപ്പോൾ ആശുപത്രിയിൽ ഇങ്ങനെ മരുന്നൊക്കെ കയറ്റിക്കൊണ്ടിരിക്കാം, അവൾക്ക് തീരെ വയ്യ. അപ്പോൾ അവർക്കൊരു ഒരു വിശ്വാസമുണ്ട്, ഈ ഇത് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന കൊക്കില്ലേ, അതുപോലത്തെ കൊക്കുകൾ 1000 എണ്ണത്തിന് ഒരാളിരുന്ന് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വിശ്വാസം രക്ഷപ്പെടും. അതായത് അവർക്ക് വിചാരിക്കണ ആഗ്രഹമൊക്കെ നടക്കുന്നതാണ്. അപ്പോൾ അവൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഇത് കേട്ടപ്പോൾ അവൾക്ക് ഭയങ്കര ആഗ്രഹമാണ്, ആശുപത്രിയിൽ നിന്ന് ഇറങ്ങണം, ഓടണം, അങ്ങനത്തെ കുറേ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അങ്ങനത്തെ ചേച്ചിയായിരുന്നു അപ്പോഴേക്കും. അപ്പോൾ അവളെല്ലാ ശക്തി എടുത്തിട്ട് എന്താ ചെയ്തത്, ഇങ്ങനത്തെ പേപ്പർ ക്രെയിൻസ് അതായത് കൊക്കുകളെ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ അവള് ചീണ കണ്ടിട്ട് എന്താ ചെയ്ത, പക്ഷെ അവൾക്ക് അപ്പോഴേക്കും വയ്യാതെ തുടങ്ങി അല്ലേ, വലിയ രോഗമാണ് വന്നേക്കണതേ. അവള് പലതരം അവൾക്ക് കിട്ടുന്ന കയ്യില് കിട്ടുന്ന പേപ്പർ കൊണ്ടൊക്കെ ഇരുന്നിട്ട്, ഇപ്പൊ നമ്മളൊരു 5 മിനിറ്റ് കൊണ്ടാണ് വരണുണ്ടാക്കിയതല്ലേ അല്ലേ. ഇപ്പൊ ആ കുട്ടിക്ക് ആ സമയത്ത് തീരെ വയ്യായിരുന്നു, അപ്പൊ കുറെ സമയമെടുത്തേക്കെടുത്ത് ചെയ്തായിരുന്നേ. അങ്ങനെ അവള് കുറെ കുറേ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പം എന്താ ചെയ്തത്, ആൾക്കാരൊക്കെ പലതരം കടലാസൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും അല്ലേ, അവൾക്ക് 1000 കൊക്കിന് ഉണ്ടാക്കി കൊടുക്കണ്ടേ, എന്നാലും അവൾ രക്ഷപ്പെടുള്ളൂ. അങ്ങനെ അവൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ഇരുന്നിട്ട്, അപ്പോൾ ആൾക്കാർ കുറേ പേരെ അവളെ സഹായിച്ചിട്ട് പേപ്പർ കൊണ്ടുകൊടുക്കും. അവൾ തന്നെ ഉണ്ടാക്കണം കേട്ടോ, വേറെ ആൾക്കാർ ഉണ്ടാക്കാൻ പറ്റില്ല, അവൾ തന്നെ ഉണ്ടാക്കണം. അപ്പോൾ അവളുടെ ആരോഗ്യം ഇങ്ങനെ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അവളാണെങ്കിൽ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ 1955 ഒക്ടോബർ 25 സഡോക്കോയുടെ കൊക്കുണ്ടാക്കണ ഔദ്യമം നിന്നു. എന്തുണ്ടായേ, സഡോക്കോ മരിച്ചു. അപ്പോഴേക്കും അവൾ ഏകദേശം 650 കൊക്കിനെ അവൾ ഉണ്ടാക്കി അല്ലേ. 1000 എണ്ണത്തിന് ഉണ്ടാക്കിയിരുന്നെങ്കിൽ അവൾ രക്ഷപ്പെട്ടായിരുന്നു, പക്ഷെ അവൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ സഡോക്കോ മരിച്ചപ്പോൾ അവരുടെ എല്ലാവർക്കും ഭയങ്കര വിഷമായി അല്ലേ, അവൾ അത്രയും ശ്രമിച്ചതാണ്. അപ്പോൾ അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ, അവൾക്ക് 1000 കൊക്കിനുണ്ടാക്കണമല്ലോ, അപ്പോൾ ആ 1000 കൊക്കുകളുണ്ടാക്കാൻ വേണ്ടിയിട്ട് അവളുടെ ഫ്രണ്ട്സും പിന്നെ ബന്ധുക്കളും എല്ലാവരും കൂടിയിട്ട് പാർക്കുണ്ടാക്കി. അവളുടെ സ്മരണയ്ക്ക്, അവളെ ഓർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പാർക്കുണ്ടാക്കി. അവിടെ നമ്മൾ ഇതുപോലത്തെ കൊക്കുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നുണ്ടാക്കിയത് അല്ലേ. അപ്പോൾ സ്വഡോക്കയുടെ അത്രയും ധൈര്യവും സ്നേഹത്തിൻ്റെയും പ്രതീക്ഷയുടെയും കണ്ടിരുന്നു അല്ലേ, അവൾക്ക് അത്രയും പ്രതീക്ഷയുണ്ടായിരുന്നു രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പം അവള് നമ്മുടെ യുദ്ധം ഉണ്ടാകുമ്പോൾ എന്താണുണ്ടാവണേ, കുറേ പേര് വാവും ഉണ്ടാവും, കുറേ പേര് മരിക്കും അല്ലേ. അപ്പോൾ ഒരു സമാധാനത്തിൻ്റെ പ്രതീകമായിട്ട് ഈ നമ്മുടെ ഈ സഡാക്കോ കൊക്ക് മാറി അല്ലേ. ആ അങ്ങനെയാണ് നമ്മൾ ഈ കൊക്ക് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ സഡാക്കോക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എത്ര ഉണ്ടാക്കി, 2 ഉണ്ടാക്കി അല്ലേ. അങ്ങനെ നമുക്കും കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചെയ്യാം. ഇഷ്ടമായ കഥ ആ ഇന്ന് എന്താ ജയിക്ക് മനസ്സിലായേ, എന്താ മനസ്സിലായേ ഈ കഥയെന്ന്? ആ ചേച്ചിക്ക് രോഗം വന്നാലും പിന്നെ ജീവിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. ആ അതന്നെ. അപ്പോ ആ ചേച്ചിക്ക് ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് കൊക്കുകൾ ഉണ്ടാക്കി.
പാവം ചേച്ചിനെ. അത് മാത്രല്ല, പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യുദ്ധം ഉണ്ടായപ്പോണ്ടോ, യുദ്ധം ഉണ്ടായതുകൊണ്ടല്ല ചേച്ചിക്ക് വൈഫൈ ആദ്യത്. അപ്പൊ ഇനി യുദ്ധം വേണോ വേണ്ട? ആ ഇനി യുദ്ധം വേണ്ടേ വേണ്ട അല്ലേ? ആ പക്ഷെ ഈ അണുബോംബ് പോലത്തെ, അണുബോംബ് പോലത്തെ ബോംബൊക്കെ പൊട്ടിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പോ യുദ്ധങ്ങൾ വേണ്ട, നമുക്ക് എപ്പോഴും സമാധാനം വേണ്ടത് അല്ലേ? ഓക്കെ, ഇഷ്ടായോ? ഉറക്കാം നമുക്ക്, സെറ്റല്ലേ? ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.